ഹലോ, നമസ്കാരം എല്ലാവർക്കും. ദീപ്സ് കിച്ചനിലോട്ട് സ്വാഗതം. അപ്പം നമ്മളിന്ന് ബ്രെഡും പഴവും തേങ്ങയും എല്ലാം കൊണ്ട് നല്ലൊരു അടിപൊളി 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. ഒരു 10 മിനിറ്റ് മതി നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഫസ്റ്റ് ഞാൻ എന്താ കടായിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ പഴം റോബസ്റ്റ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത്തപ്പഴം ഉപയോഗിച്ചിത് ചെയ്യാവുന്നതാണേ. അതിനെ നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇത് വേകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. നിങ്ങളിങ്ങനെ ഉടച്ച് ഒന്ന് വെന്തൊന്ന് നിറം മാറി വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. ഇതൊന്ന് വെന്തപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. എന്താ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണേ. എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമുക്കിതിലോട്ട് തേങ്ങ നിങ്ങൾക്ക് എത്ര വേണോ. ഞാനൊരു 3 പഴവും എടുത്തിട്ടുള്ളതേ. അത് ഞാനൊരു 1.5 കപ്പ് ഇത് നമ്മളെ തേങ്ങ എടുത്തിട്ടുണ്ടേ. 1.5 അല്ല, 1.25 കപ്പ്. ഇതിന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 3 ബ്രെഡ് പൊടിച്ചത്. ബ്രെഡിന്റെ അരികൊന്നും എടുക്കാതെ ആ വൈറ്റ് പോർഷൻ മാത്രം നിങ്ങൾ എടുത്തിട്ട് ചെയ്യണം. ബ്രൗണും കൂടെ ചേർക്കുമ്പോൾ ഒരു കളർ വ്യത്യാസം വരും, കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇത് മാത്രമാകുമ്പോഴേ നല്ലൊരു കളർ ആയിട്ട് പെർഫെക്റ്റ് കളറായിട്ട് കിട്ടും. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ബ്രെഡ് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫാക്കിയിട്ട് വേണം നമ്മളെ ബ്രെഡ് ഇതിലോട്ട് മിക്സ് ചെയ്യാനായിട്ട്. സ്റ്റവ് ഓണിൽ വെച്ചിട്ട് മിക്സ് ചെയ്യല്ല, ഫ്ലെയിം എല്ലാം ഇതായതിന് ശേഷം മാത്രമേ മിക്സ് ചെയ്യാവൂ. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കൈ കൊണ്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതേ. ഇന്ന് കണ്ടല്ലോ, ഒരു നല്ലൊരു ബോളായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. എങ്ങും ഒട്ടിപ്പിടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ ആ കളായി തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടേ. അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയ അതിനില്ലേ ഇതേപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് ഇതിലിട്ടിട്ട് നമുക്ക് തിരിച്ചു മറിച്ച് ഒരു ഗോൾഡൻ കളർ ആവുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നുകിൽ നിങ്ങൾ ഈ രീതി ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഉണ്ണിയപ്പ പാത്രം ഇല്ലേ, ഉണ്ണിയപ്പ പാത്രത്തിൽ കുറച്ച് നെയ്യ് തൂക്കിയിട്ട് ഇതിനെ ഉണ്ണിയപ്പ പാത്രത്തിൻ്റെ എത്ര വലിപ്പത്തിന് ഇതിനെ ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വളരെ കുറച്ച് ഓയിലിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്കിതിൽ. കണ്ടല്ലോ, ഇതുപോലെ ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതായത് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റട്ടെ. ഇതാ കണ്ടല്ലോ, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പേരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. വലിയ ടൈമൊന്നും എടുക്കൂല, നിങ്ങൾക്കൊരു 10 മിനിറ്റിനകത്തൊക്കെ ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പെട്ടെന്നൊരു ഈസി സ്നാക്സ് ആണിത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൻ. താങ്ക് യു.